സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി പരിശോധന ശക്തമാക്കി നിയമലംഘകരെ സഹായിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിയമലംഘകരില്ലാത്ത രാജ്യം ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി തൊണ്ണൂറ് ദിവസം നിലവിലുണ്ടായിരുന്ന പൊതുമാപ്പാണ് അവസാനിച്ചത് ഈ സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായി കർശന പരിശോധന നടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി ഫൈനൽ എക്സിറ്റ് നേടി രാജ്യം വിടാതെ കഴിയുന്നവരുടെ എക്സിറ്റ് വിസ മരവിപ്പിക്കും ഇവർ പിഴ അടയ്ക്കുകയും തടവു ശിക്ഷ അനുഭവിക്കുകയും വേണം നാടുകടത്തുന്ന ഇത്തരക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പാസ്പോർട്ട് വകുപ്പ് മേധാവി മേജർ ജനറൽ സുലൈമാൻ അൽഹിയ പറഞ്ഞു നിയമ ലംഘകർക്ക് താമസ സൗകര്യവും അഭയവും ജോലിയും നൽകുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ശിക്ഷ ലഭിക്കും ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അൻപതിനായിരം റിയാൽ പിഴ ചുമത്തുകയും ഒരു വർഷം റിക്രൂട്ട്മെന്റ് വിലക്കുകയും ചെയ്യും നിയമ ലംഘകന് നിയമനം നൽകിയ മാനേജർക്ക് ആറുമാസം തടവ് ശിക്ഷ ലഭിക്കും മാനേജർ വിദേശിയാണെങ്കിൽ ശിക്ഷ കഴിഞ്ഞ നാടുകടത്തും നിയമ ലംഘനം ആവർത്തിച്ചാൽ ഇരട്ടി ശിക്ഷ നൽകുകയും സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്യും നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം റിയാൽ പിഴയും ആറുമാസം തടവും ശിക്ഷ ലഭിക്കും തൊഴിലുടമയുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്ന വിദേശികളിൽ നിന്ന് റിയാൽ പിഴ ഈടാക്കി വിസ കാലാവധി കഴിഞ്ഞവർക്കെതിരെ റിയാൽ പിഴ ചുമത്തി അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ് സൗദി അറേബ്യയിൽ സെയിൽസ്മാൻമാരെ ജോലി ചെയ്യുന്നവരിൽ അഞ്ച് ശതമാനവും വിദേശ തൊഴിലാളികളാണെന്ന് തൊഴിൽ മന്ത്രാലയത്തിന് റിപ്പോർട്ട് കമ്പനികൾ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ സെയിൽസ്മാൻമാരെ ജോലി ചെയ്യുന്നവരുടെ വിവരങ്ങളാണ് മന്ത്രാലയം പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാൻമാരിൽ അറുപത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനവും വിദേശികളാണെന്ന് കണ്ടെത്തിയത് രാജ്യത്ത് അഞ്ച് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം വിദേശികൾ സെയിൽസ്മാൻ തസ്തികയിൽ ജോലി ചെയ്യുന്നു സ്വദേശി സെയിൽസ്മാൻമാരുടെ എണ്ണം രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൗദി അറേബ്യയിലെ ഷോപ്പിംഗ് മാളുകളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം വൽക്കരണം നടത്താൻ ഏപ്രിൽ മാസം തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു ലേഡീസ് ഷോപ്പുകളിൽ സ്വദേശി വനിതകളെ നിയമിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇത് നടപ്പിലാക്കുമ്പോൾ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ച നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ താമസാനുമതി രേഖയും വർക്ക് പെർമിറ്റും പുതുക്കി നൽകുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഈ തൊഴിലുകളിൽ വിദേശ റിക്രൂട്ട്മെന്റും അനുവദിക്കില്ല കഴിഞ്ഞ വർഷം മാർച്ചിൽ സൗദി അറേബ്യയിലെ മൊബൈൽ ഫോൺ വിപണിയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയിരുന്നു വിവിധ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി വിജയം കണ്ടതോടെയാണ് കൂടുതൽ മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശി ശ്രമം തുടങ്ങിയത് പത്തൊൻപത് മേഖലകളിൽ കൂടി സ്വദേശി നടത്താനാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് റിയാദ് കുവൈത്തിലേക്കുള്ള സന്ദർശന വിസയ്ക്ക് കുവൈത്തുള്ളവരുടെ ബന്ധുക്കൾ ഡൽഹിയിലെ കുവൈത്ത് എംബസിയെയോ മുംബൈയിലെ കുവൈത്ത് കോൺസുലേറ്റുമായോ ബന്ധപ്പെടണമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ട മുൻകരുതൽ എടുക്കണമെന്നും എംബസി മുന്നറിയിപ്പ് നൽകി കുവൈത്തിലുള്ള ഇന്ത്യക്കാരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സാഹചര്യത്തിൽ കുവൈത്തിലെത്തുന്നതിന് സന്ദർശന വിസയ്ക്ക് ന്യൂഡൽഹിയിലെ കുവൈത്ത് എംബസിയിലോ മുംബൈയിലെ കുയ്ത്ത് കോൺസുലേറ്റിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കുയ്ത്തിലുള്ള ഇന്ത്യക്കാർക്ക് അപകടമുണ്ടാവുകയോ ആശുപത്രിയിലാവുകയോ ചെയ്യുന്ന അവസരത്തിൽ ഇന്നലുള്ള ബന്ധുക്കൾക്ക് കുയ്ത്ത് സന്ദർശിക്കുന്നതിന് വിസയ്ക്കായി കുവൈത്തിലെ ഇന്ത്യൻ എംബസിയെ സമീപിക്കേണ്ടതില്ല എന്നും കുവൈത്തിലുള്ളവരുടെ സ്പോൺസറെയോ സ്ഥാപനത്തെയോ ആണ് ഇത്തരം സന്ദർഭങ്ങളിൽ സമീപിക്കേണ്ടത് അതേസമയം പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാലതാമസം ഒഴിവാക്കുന്നതിന് മുൻകരുതൽ എടുക്കണമെന്ന് എംബസി അറിയിച്ചു കോയത്തിൽ ജനിച്ചവർക്കും ദീർഘകാലമായി കുയത്തിൽ കഴിയുന്നവർക്കും ഇതിനിടെ പലതവണ പാസ്പോർട്ട് പുതുക്കിയവർക്കും പി സി സി ലഭിക്കുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനു വേണ്ട മുൻകരുതൽ എടുക്കാവുന്നതാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യയിലെ കേന്ദ്രീകൃത പാസ്പോർട്ട് ഡേറ്റാബേസ് സംവിധാനത്തിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് രണ്ടോ മൂന്നോ മാസത്തെ കാലതാമസം എന്നാൽ എത്രയും വേഗം സർട്ടിഫിക്കറ്റ് നൽകണമെന്നത് നിർദ്ദേശത്തോടെയാണ് അപേക്ഷ എംബസിയിൽ നിന്നും ഇന്ത്യയിലെ ബന്ധപ്പെട്ട അധികൃതർക്ക് അയക്കുന്നത് എങ്കിലും കാലതാമസം ഒഴിവാക്കുന്നതിന് ഇന്ത്യയിലെ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മുൻകൂട്ടി കരസ്ഥമാക്കി അപേക്ഷയുടെ ഹാജരാക്കിയാൽ കാലതാമസം കൂടാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും എംബസി മുന്നറിയിപ്പ് നൽകുന്നു പി മാതൃഭൂമി ന്യൂസ് മാധൃമിന് കുവൈത്തിൽ ശുചീകരണ തൊഴിലാളികൾ തെരുവുകളിൽ യാചകരായി എത്തുന്നതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ കരാർ അടിസ്ഥാനത്തിൽ തൊഴിലില്ലാത്ത ശുചീകരണ തൊഴിലാളികൾ യൂണിഫോം യാചകരായി യാത്രക്കാരെ സമീപിക്കുന്നു ഈ തൊഴിലാളികളെ റിക്രൂട്ട് കൊണ്ടുവന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു ശുചീകരണ തൊഴിലാളികളുടെ ഉത്തരവാദിത്വം റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന മുനിസിപ്പാലിറ്റി കണക്കില്ലാതെ ശുചീകരണ തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയും പിന്നീട് തൊഴിൽ നൽകാനാകാതെ തെരുവുകളിലേക്ക് വിടുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഫുഹിയാണ് വെളിപ്പെടുത്തിയത് നിലവിൽ രാജ്യത്ത് തുടരുന്ന ശുചീകരണ തൊഴിലാളികളിൽ അൻപത് ശതമാനത്തിനും കരാർ അടിസ്ഥാനത്തിൽ എന്നാൽ ഇക്കൂട്ടർ ശുചീകരണ തൊഴിലാളികളുടെ യൂണിഫോം അണിഞ്ഞ് തെരുവുകളിൽ യാചകരായി എത്തുകയാണെന്നും അൽ മൻഫൂഹി ചൂണ്ടിക്കാണിച്ചു ശുചീകരണ തൊഴിൽ ചെയ്യുന്നതായി ഭാവിക്കുകയും യഥാർത്ഥത്തിൽ അവർ യാചകരായിട്ടാണ് യാത്രക്കാരെ സമീപിക്കുന്നത് അതേസമയം നിരവധി പേർ തൊഴിൽസ്ഥാപനങ്ങളിൽ നിന്നും ഒളിച്ചോടിയവരാണെന്നും ഇവരുടെ സകലവിധ ഉത്തരവാദിത്വവും റിക്രൂട്ട് ചെയ്തുകൊണ്ടുവന്ന കമ്പനികൾ നിക്ഷിപ്തമാണ് യൂണിഫോം അണിഞ്ഞ് ശുചീകരണ

രാജ്യത്ത് സ്വദേശി വത്കലനം ശക്തമായി തുടരുമ്പോഴും സ്വദേശികളുടെ ശതമാനത്തിൽ വലിയ അന്തരമാണ് തുടരുന്നതെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ സർക്കാർ പൊതുമേഖലയിൽ മാത്രമാണ് സ്വദേശികൾക്ക് മുൻതൂക്കം എന്നാൽ സ്വകാര്യ മേഖലയിൽ എൺപത്തി ഒൻപത് ശതമാനം തൊഴിലുകളും ചെയ്യുന്നത് വിദേശികളാണ് രാജ്യത്തെ മൊത്തം തൊഴിൽ ശക്തിയിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമായി സ്വദേശികൾ തുടരുന്നത് അധികൃതർ ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നത് അതോടൊപ്പം രാജ്യത്തെ മൊത്തം തൊഴിൽ വിപണിയിൽ സ്വദേശികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശികളുടെ അനുവാദം വളരെ കൂടുതലാണെന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗം റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു സ്വദേശികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യം അതീവ ഗൌരവത്തോടെയാണ് സ്വദേശി നടപടികൾ നിരീക്ഷിക്കുന്ന ഉന്നതതല സമിതി കാണുന്നത് സ്വദേശി വത്കരണം ശക്തമാക്കിയതിനെ തുടർന്ന് സ്വദേശികളുടെ എണ്ണം സർക്കാർ പൊതുമേഖലയിൽ വലിയ വർദ്ധനവോ ഉണ്ടായെങ്കിലും സ്വകാര്യ മേഖലയിൽ സ്വദേശികൾ വളരെ കുറവാണ് കൂടാതെ സ്വകാര്യ മേഖലയിൽ വിദേശികൾ കൂടുതലായി കടന്നുവരുന്നതും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ട് പുതുവർഷത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പതിനാറായിരം സ്വദേശികൾ പുതിയതായി തൊഴിൽ തേടി എത്തുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു നിലവിൽ സ്വദേശികളാണ് തൊഴിൽ തേടി സിവിൽ സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് ഇവർക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നതിനാണ് താൽപര്യവും എന്നാൽ സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ സ്വദേശികളെ ആകർഷിപ്പിക്കുന്നതിനു വേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പരിശീലനം നൽകുന്നതിനുമാണ് മാൻപവർ റീസ്ട്രക്ചറിംഗ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് പി ഹരീഷ് മാതൃഭൂമി ന്യൂസ് കോയത്ത് എൻ ഒ സി സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ സർക്കാരിൽ നിന്ന് അനുകൂല നിലപാട് പ്രതീക്ഷിച്ച വിദേശികൾ അറബിക് വിഭാഗത്തിൽ ചൊവ്വാഴ്ച രാത്രിയും ഇംഗ്ലീഷ് വിഭാഗത്തിൽ ബുധനാഴ്ച രാത്രിയുമാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് അറബി ഭാഷയിൽ വോട്ട് രേഖപ്പെടുത്തിയ ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേരിൽ അറുപത്തിരണ്ട് ശതമാനം പേരും എൻ ഒ സി നിബന്ധനകൾ നീക്കുന്നതിനെ എതിർത്തപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേർ നിബന്ധനകൾ നീക്കുന്നതിനെ അനുകൂലിച്ചു ഇംഗ്ലീഷിൽ ബുധനാഴ്ച വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ പേർ വോട്ട് രേഖപ്പെടുത്തി ഇതിൽ മറ്റു വാർത്തയിലേക്ക് അവധിക്കാലത്ത് യാത്ര ചെയ്യുന്നവർക്ക് കവർച്ചയിൽ നിന്ന് വീട് സംരക്ഷിക്കാൻ ഷാർജ പോലീസിന്റെ പ്രത്യേക നിർദ്ദേശം എന്റെ സുരക്ഷ എൻ്റെ അയൽക്കാരൻ്റെയും സുരക്ഷയാണ് എന്ന പേരിൽ കവർച്ച തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഷാർജ പോലീസ് പ്രചാരണം തുടങ്ങി അവധിക്കാലത്ത് യാത്ര ചെയ്യുന്നവർക്ക് കവർച്ചയിൽ നിന്ന് വീട് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഷാർജ പോലീസിന്റെ ബോധവൽക്കരണ പദ്ധതി എന്റെ സുരക്ഷ എന്റെ അയൽക്കാരന്റെയും സുരക്ഷയാണ് എന്ന പേരിലാണ് ബോധവൽക്കരണം നിങ്ങളുടെ വീടുകൾക്ക് മികച്ച സുരക്ഷയൊരുക്കാൻ അയൽവാസികൾക്കാണ് കഴിയുക എന്ന സന്ദേശമാണ് ഈ സംരംഭത്തിലൂടെ പോലീസ് നൽകുന്നത് ില്ലാത്ത അയൽവീടുകളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടാലോ കവർച്ചാശ്രമം നടന്നാലോ ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലീസ് ഓപ്പറേഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് റാഷിദ് ബയാദ് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ എപ്പോഴും പോലീസിന്റെ സഹായം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഈ സംരംഭത്തിന്റെ ഭാഗമായി താമസ സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിംഗും നിരീക്ഷണവും വർദ്ധിപ്പിക്കുകയും ചെയ്യും അവധിക്കാലത്ത് കുടുംബസമേതം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം അധികമായതിനാൽ കവർച്ചാശ്രമങ്ങളും കൂടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഷാർജ പോലീസിന്റെ സുരക്ഷാ സേവനം സൗജന്യമായി നൽകും മാതൃഭൂമി ന്യൂസ് അലൈനിലെ യുവ ഗായിക ഗായകന്മാരെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒരു സംഗീത കൂട്ടായ്മ പരിചയപ്പെടാം അലൈൻ ഇന്ത്യ സോഷ്യൽ ആൻഡ് സെന്റർ കലാവിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ മ്യൂസിക് കരോക്ക ക്ലബ് പ്രവർത്തിക്കുന്നത് നടാൻ കഴിവുള്ളവരെ കൂട്ടായ്മയിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്തി മുൻനിരയിലെത്തിക്കുവാനായി രൂപം നൽകിയതാണ് ഈ കരോക്കെ ക്ലബ്ബ് അലൈൻ ഐ എസ് സി അംഗങ്ങൾക്കും ഐ എസ് സിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ക്ലബ്ബിൽ അൻപതോളം ഗായകരാണ് അംഗങ്ങളായുള്ളത് അലൈനിലെ കലാരംഗത്തെ സജീവ പ്രവർത്തകനായ നൌഷാദ് വളാഞ്ചേരിയും കൂട്ടരുമാണ് ഈ കരോക്കെ ക്ലബിന് പിന്നിൽ അതിന്റെ കൺസെപ്റ്റ് തന്നെ ആർക്കും പാടാം എന്നുള്ളതാണ് പാട്ടിനോട് ഒരു ലേശം താല്പര്യം ഉണ്ടായാൽ മാത്രം മതി അവർക്ക് ഞങ്ങളിവിടെ പാടാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് ആഴ്ചകളിൽ ഒരു ദിവസം വാരാന്ത്യങ്ങളിലും അവധി ദിനങ്ങളിലുമാണ് സംഗീത പ്രേമികൾ ഒത്തുകൂടുക ഓരോരുത്തരും തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പാട്ടുകൾ തിരഞ്ഞെടുത്ത വേദിയിൽ പാടുകയാണ് പതിവ് വിധികർത്താക്കളുടെ സാന്നിധ്യം പരിശീലനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വേദിയിൽ കയറുമ്പോൾ പാലിക്കേണ്ട ശീലങ്ങളും മറ്റും പരിശീലിപ്പിച്ച് സഭാകമ്പം മാറ്റിയെടുത്ത പലരെയും മുൻനിരയിലെത്തിക്കുവാൻ ഇതിനോടകം ഈ സംഗീത കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സമീർ കല്ലറ മാതൃഭൂമി ന്യൂസ് ഇംഗ്ലണ്ടിലെ ഗോഡോൾഫിൻ ക്രോസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന പേര് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റേതാണ് കൈവിട്ടു പോകുമായിരുന്ന ഗ്രാമത്തിലെ ചാപ്പൽ വില കൊടുത്തു വാങ്ങി ഗ്രാമവാസികൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ദുബായ് ഭരണാധികാരി ഗ്രാമത്തിലെ പള്ളിയോട് ചേർന്നുള്ള ചാപ്പൽ വിൽപ്പനയ്ക്കായി വെച്ചപ്പോൾ അത് വില കൊടുത്തു വാങ്ങി ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററായി പുനർനിർമ്മിക്കണമെന്നായിരുന്നു ഗ്രാമവാസികളുടെ ആഗ്രഹം ഇതിനായി രൂപീകരിച്ച ഗോഡോൾഫിൻ ക്രോസ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ ധനസമാഹരണവും തുടങ്ങി പക്ഷേ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ദീർഘമാണ് അസോസിയേഷന് സ്വരൂപിക്കാൻ കഴിഞ്ഞത് ആവശ്യമായിരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് ദീർഘമാണ് ഗ്രാമം മുഴുവൻ ദുബായ് ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ പ്രമുഖ താരങ്ങളെല്ലാം അണിനിരക്കുന്ന ആറാമത് സൌത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് നിശ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടക്കും വെള്ളിയാഴ്ച കന്നഡ തെലുങ്ക് സിനിമകളെ അവാർഡുകളാണ് സമ്മാനിക്കുന്നത് ശനിയാഴ്ച മലയാളം തമിഴ് സിനിമകൾ കേന്ദ്രീകരിച്ചായിരിക്കും അവാർഡ് നിശ വൈകിട്ട് ഏഴിനാണ് പരിപാടി തുടങ്ങുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം രണ്ട് ദിവസത്തെ മേളയ്ക്കായി എത്തുന്നുണ്ട് മോഹൻലാൽ മാധവൻ നിവിൻ പോളി തൃഷ നയൻതാര തുടങ്ങിയ താരങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഖത്തറിനോട് തിരിച്ചുവരൻ ആവശ്യപ്പെടുന്ന യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കവിത ശ്രദ്ധ നേടുന്നു വ്യക്തമാണ് ഇത് ഒരുമിക്കേണ്ട സമയമാണ് വിദ്വേഷമില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് പരസ്പരം സംരക്ഷിക്കേണ്ട സമയം എന്ന് ഷെയ്ഖ് മുഹമ്മദ് അൽ ദർബ് വദേഹ് എന്ന തന്റെ അറബി കവിതയിൽ കുറിച്ചു കൂട്ടം തെറ്റിയ ആടിനെയാണ് ചെന്നായ ഭക്ഷിക്കുക എന്ന പ്രവാചക വചനമെടുത്ത് പറയുകയാണ് ജി സി സി എന്ന കുടക്കീണുള്ളിൽ നിൽക്കുന്നതാണ് ചെന്നായിക്കലിന് ഖത്തറിനെ രക്ഷിക്കാനുള്ള ഏക വഴി അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നു ചർച്ചക്കായി വാതിലുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണെന്നും അഭിപ്രായ ഉണ്ടെങ്കിലും നമ്മുടെ അയാൾക്കാർ എപ്പോഴും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം വരികൾക്കിടയിലൂടെ പറയുന്നുണ്ട് ജി സി സി ഐക്യമാണ് ഏക പ്രതിരോധ മാർഗവും രക്ഷാകവചെന്നും കവിത ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ അയൽത്തോടുള്ള യുഎഇ യുടെ ആദരസൂചകമായ നിലപാടിനെ കവിതയിൽ പരാമർശമുണ്ട് തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കവിതക്കൊപ്പം അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധസേനാ ഉപസർവ്വ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഷെയ്ഖ് മുഹമ്മദും തമ്മിൽ സംസാരിക്കുന്ന ചിത്രവുമുണ്ട് തന്നെ പിന്തുണക്കുന്ന സഹോദരൻ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കവിതയിൽ അബുദാബി കിരീടാവകാശിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ പരസ്പരം ഹൃദയവും ആത്മാവുമായി രജത്തിനു വേണ്ടിയും ഇമറാത്തി ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയും നിലകൊള്ളുന്നുവെന്നും കവിതയിലൂടെ പറയുന്നു ഇതിനകം തന്നെ ആയിരങ്ങൾ കവിത വായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആറബ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് കവിത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ് ഈദ് ആഘോഷത്തിന്റെ ഭാഗമായി ദുബായ് ടൂറിസത്തിന് കീഴിലുള്ള ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് ഫെസ്റ്റിവൽസ്റ്റാബ് ഈദ് ഇൻ ദുബായ് സംഘടിപ്പിച്ചു ഇത് പത്താം തവണയാണ് ഈദ് ഇൻ ദുബായ് സംഘടിപ്പിക്കുന്നത് ആഘോഷത്തിൽ ഒരുമിക്കുക എന്ന സന്ദേശമുയർത്തിയ പത്താമത് എഡിഷനിൽ നിരവധി സാംസ്കാരിക വിനോദ പരിപാടികൾ അരങ്ങേറി ഷോപ്പിംഗ് ഉത്സവം കൂടിയായ ഈദിൻ ദുബായിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഗൃഹത്തിന്റെ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിച്ചത് ദുബായിലെ പ്രമുഖ മാളുകളെല്ലാം പങ്കെടുത്ത ഷോപ്പ് സ്പിൻ ആൻഡ് വിൻ എന്ന പ്രൊമോഷൻ അയൽരാജ്യങ്ങളിൽ നിന്ന് പോലും ഷോപ്പിംഗ് പ്രേമികളെ ആകർഷിച്ചു ജൂൺ പതിനാറിന് ആരംഭിച്ച ഈദ് ഇൻ ദുബായ് മുപ്പതിന് അറബ് സ്റ്റാർ മുഹമ്മദ് അൽ ഷഹിയുടെ പരിപാടിയോടെ സമാപിച്ചു കരിമരുന്ന് പ്രയോഗവും പ്രമുഖർ പങ്കെടുത്ത വിനോദ പരിപാടികളും ഷോപ്പിംഗ് മേളയുമെല്ലാം ിൽ ഉത്സവ പ്രതിനിധിക സൃഷ്ടിച്ചാണ് മാതൃഭൂമി ന്യൂസ് ദുബായ് ഷാർജ അൽമദുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു കാർ വാഷിംഗ് സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തിൽ സമീപത്ത് കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളി ശ്വാസം മുട്ടിയാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം കാർ വാഷിംഗ് സ്റ്റേഷനോടനുബന്ധിച്ച റൂമിലായിരുന്നു മരിച്ച തൊഴിലാളി താമസിച്ചിരുന്നത് സംഭവം അറിഞ്ഞയുടനെ ഷാർജ പോലീസും സിവിൽ ഡിഫൻസ് വിഭാഗവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു കാർ വാഷിംഗ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന മറ്റ് തൊഴിലാളികൾ വാട്ടർ പമ്പ് ഉപയോഗിച്ച് തീകെടുത്താൻ അധികൃതർ സഹായിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് വിഭാഗത്തിൽ വിട്ടുനൽകി സംഭവത്തെക്കുറിച്ച് ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഷാർജ എമിറേറ്റ്സ് റോഡിൽ ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു ആളപായമില്ല വ്യവസായ മേഖലയിലെ അൽ സുബൈർ റോഡിനും അൽ റഹ്മാനിയ റോഡിനും ഇടയിലാണ് അപകടം സംഭവിച്ചത് മൂന്ന് വലിയ ട്രക്കുകൾ തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് അപകട ഫലമായി എമിറേറ്റ്സ് റോഡ് വ്യാഴാഴ്ച ഭാഗികമായി അടച്ചിട്ടിരുന്നു ഈ ഭാഗത്ത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു സംഭവത്തെ തുടർന്ന് റോഡിൽ ട്രക്കുകളുടെ അവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതറിയിരുന്നു ഏറെ നേരത്തെ ശ്രമ ത്തിനൊടുവിൽ അവശിഷ്ടങ്ങൾ റോഡിൽ നിന്നും നീക്കി അപകടത്തെ തുടർന്ന് പകരം റോഡ് ഉപയോഗിക്കണമെന്ന് ഷാർജ പോലീസ് ഡ്രൈവർമാരെ അറിയിച്ചു വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ഇടവേള